കുട്ടി കരയൊന്നും വേണ്ട, ഇവിടെ നിന്നോളൂ. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെയാ. അതും പറഞ്ഞ ചേട്ടൻ എങ്ങനെ അറിയാം? ഞാൻ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ കോന്നായാല് അമ്മ അവൻ ചോക്കുട്ടി. നീ അവിടെ കൊണ്ടാക്കാൻ കേട്ടോ. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. എന്താ ജാതി അമ്മയുടെ? ആ ലക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കള്ള ലക്ഷണവും ഉണ്ട്. ഞാൻ ഡാഡിയെ കണ്ടിട്ടില്ല. അറിയാം, ഓദിക്കന്മാരില്ലത്തില്ലേ നിന്റെ അമ്മ. അച്ചുവേട്ടൻ നിന്റെ അപ്പൂപ്പൻ വന്ന് പെട്ടുപോയതാ മേട്ട് പ്രളയത്ത്. ഞാൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. വല്ല മദാമിയാ മറ്റോ? നമ്മുടെ നാട്ടുകാരി തന്നെയാ, ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കുക. എന്താ പേര്? രാധിക മേനോൻ. ഓ സമാധാനമായി, മേനോൻ കുട്ടിയാണല്ലേ. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ. അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായര എന്നെ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. അവർണരും സവർണരും തമ്മിൽ കീഴ്ജാതിക്കാരനായ എന്റെ വളർച്ച പലർക്കും സഹിക്കുന്നില്ല. അസൂയ, ശത്രുക്കൾ ഈ സംഭവം വെച്ച് എനിക്കെതിരായിട്ട് മുതലെടുക്കും. പലരുടെ എതിർപ്പുണ്ടായിട്ടും ഞാനാ നിന്നെ ഈ സ്ഥാനത്തെ കൊണ്ടുവന്ന്. എന്തിന്? നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്തു വേണമെങ്കിലും ചെയ്യാം, പണവും പദവിയും അംഗീകാരവും ഉള്ളൊരു സ്ഥാനം മാത്രം കിട്ടിയാൽ മതിയെന്ന്? അതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്നെ ഞാൻ വെച്ചത്. എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം, അതെല്ലാം നമുക്കുള്ളതാ. പക്ഷെ ചുമ്മാ കൈയിട്ട് വരാനൊക്കില്ല, ബുദ്ധി ഉപയോഗിക്കണം. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്, ആർ.വി. തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും. തമ്പുരാനും തമ്പുരാട്ടിയും നോക്കി, ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക, അതങ്ങനെ ഒരു പേരാ. എടോ, തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും.